നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിരന്തരം എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് താരൻ എന്ന് പറയുന്നത്. എല്ലാവരും കാണുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യം, ഈ താരൻ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ്. കാരണം നമ്മൾ പല രീതിയിലുള്ള മരുന്നുകളായാലും പൊടിക്കൈകളായാലും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്ത് നോക്കിയിട്ടും താരൻ നമ്മളെ വിടാതെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എല്ലാവരും പറയാറുള്ളത്. അപ്പൊ ഈ താരനെ നമുക്ക് പെർമനന്റ് ആയിട്ട് മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ താരൻ എന്ന് നമ്മൾ കാണുന്നത് എല്ലാം താരനാണോ? ഏത് രീതിയിലുള്ള ഒരു സ്കാൽപ്പ് കണ്ടീഷനാണ് നമ്മൾ മെഡിസിൻസ് ഉപയോഗിക്കേണ്ടത്? അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഏതെങ്കിലും ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ താരൻ കൂടാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് താരൻ എന്ന് പറയുന്നത്, നമ്മളൊരു ഒരു ശരാശരി ഒരു മനുഷ്യൻ താരൻ എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ തലയോട്ടി അല്ലെ ഒന്ന് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് സ്ക്രാച്ച് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് ചുരണ്ടി മാന്തി കഴിയുമ്പോഴത്തേക്ക് പൊടി പൊടി പോലെ വെള്ള കളറിൽ എന്തോ വരുന്നു. അപ്പൊ ഇതിനെയാണ് മിക്കവാറും ആൾക്കാര് താരൻ എന്ന് പറയുന്നത്. എല്ലാവരും കൊണ്ടുവന്നിട്ട് പറയും ഇങ്ങനെ ചുരണ്ടുമ്പോഴത്തേക്ക് എന്തോ ഇങ്ങനെ പൊടി പൊടിയായിട്ട് വരുന്നുണ്ട്, അത് എപ്പോ ചെയ്താലും അങ്ങനെ തന്നെ വരാറുണ്ടെന്ന് മിക്കവാറും ആൾക്കാർ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ താരൻ എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. കാരണം ഇതൊരു ഡ്രൈ സ്കാൽപ്പ് എന്നൊരവസ്ഥയാണ്. അപ്പൊ ഇത് താരനാണെന്ന് തെറ്റിദ്ധരിച്ച് മിക്കവാറും ആൾക്കാർ ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മുടെ ബന്ധത്തിലോ വകയിലോ അല്ലെങ്കിൽ വീട്ടിലോ ആർക്കെങ്കിലും ഡോക്ടർ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സ്കാൽപ്പ് കണ്ടീഷൻ ഒരു ഷാംപൂവോ അല്ലെങ്കിൽ ലോഷനോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അതങ്ങ് തലയിൽ തേച്ച് തുടങ്ങും. ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കാൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കിറ്റോഗനോസോളും കോൾട്ടാറും ഒക്കെ തുടങ്ങിയ കെമിക്കൽസ് ഉപയോഗിക്കുന്ന സമയത്ത് മുടി പൊഴിച്ചിൽ വളരെ കലശലായിട്ട് മാറുകയാണ് പതിവ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഡ്രൈ സ്കാൽപ്പ് എന്നുള്ള കണ്ടീഷൻ കുറച്ചും കൂടെ അധികം ആകുകയും ചെയ്യും. ആ തേക്കുന്ന ദിവസം കാണത്തില്ല, പക്ഷെ രണ്ടു ദിവസം കഴിയുമ്പോൾ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ആ സ്കാൽപ്പിന്റെ ബാരിയർ മാറി മാറി എന്ത് പറ്റും, കൂടുതൽ വരൾച്ചയിലേക്ക് പോവുകയും മുടി കൊഴിച്ചിൽ വരികയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡ്രൈ സ്കാൽപ്പാണോ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതെങ്ങനെയാണ്? സാധാരണഗതിയിൽ നമുക്ക് ഇതുപോലെ താരൻ നമ്മൾ പറയുന്ന ഈ ചൊറിച്ചിൽ ചെറിയ രീതിയിൽ വരണ്ടു കഴിഞ്ഞാല് ഒരു ചൊറിച്ചിൽ നമുക്ക് അനുഭവപ്പെടും, എന്തൊരു വലിഞ്ഞു മുറുകുന്ന പോലെയോ ഒരു ചൊറിച്ചിലൊക്കെ. ഇത് ശരിക്കും ഈ സ്കാൽപ്പ് വളരെ ഡ്രൈ ആവുന്നതിന്റെ ഒരു സിംറ്റമാണ്. മാത്രവുമല്ല, ഇത് നമുക്കറിയാം ഡെഡ് സെൽസ് ഇങ്ങനെ ഇളകി വീഴുന്നത് പോലെ എപ്പോ നോക്കിയാലും ഇങ്ങനെ ചെറിയതായിട്ട് ചെറിയ ചെറിയ പൊടികളായിട്ടും ചെറിയ പാളി പോലെ, വലിയ പാളിയല്ല, കട്ടയോ അങ്ങനെയൊന്നുമല്ല, കുഞ്ഞതായിട്ടൊരു സ്കെയിലിംഗ് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലുള്ള ഭക്ഷണമാണ്? വൈറ്റമിൻ ബി കോംപ്ലെക്സ്, അതായത് B3, B6, B12, ഇതിൻ്റെ അഭാവം മൂലം നമുക്ക് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാം. അതൊരു കാര്യമാണ്. അതുപോലെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവ്, വൈറ്റമിൻ ഡിയുടെ കുറവ്, പ്രധാനമായിട്ടും നമ്മുടെ വെള്ളത്തിൻ്റെ കുറവ്. അതായത് നമ്മളിപ്പോൾ ഒരു ശരാശരി ഒരു മനുഷ്യൻ ഒരു 1.5 മുതൽ 2 ലിറ്റർ വെള്ളം വരെ നമ്മുടെ ഒരു കാലാവസ്ഥയും ബോഡി വെയിറ്റിനൊക്കെ അനുസരിച്ച് കുടിക്കണം എന്നാണ്. പക്ഷെ നമ്മൾ പലരും അത് കുടിക്കാറില്ല. അപ്പം അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞതുപോലെ നമുക്ക് ദേഹത്ത് വരുന്നത് പോലെ തന്നെ സ്കാൽപ്പിലും വരാം. ശരീരത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കറക്റ്റായിട്ട് എല്ലാ ദിവസവും 2 നേരം കുളിക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതൊന്നും നമുക്ക് കുറച്ചൊന്ന് സ്കെയിൽ ചെയ്ത് പോകും, കുറച്ച് അതിനെ ഒന്ന് സപ്രസ് ചെയ്യാനും ഒക്കെ പറ്റും, അല്ലെങ്കിൽ പുറമേ കാണാത്ത രീതിയിലാക്കാൻ പറ്റും. പക്ഷേ തലയോട്ടിയുടെ കാര്യം പറയുമ്പോൾ നമ്മളൊരു സ്ക്രബോ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നില്ല. മിക്കവാറും ആൾക്കാർ എണ്ണ തേക്കാത്തവരാണ്. പിന്നെ മറ്റൊരു കാര്യം, എല്ലാ ദിവസവും തല കുളിക്കാത്ത ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. അപ്പൊ കുളി എന്ന് പറയുന്നത് ഒരു ദേഹം കഴുകൽ മാത്രം എന്നുള്ള രീതിയിലേക്കാണ് മിക്കവാറും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടോ നോക്കണം, വെള്ളം കുടിക്കണം, ബി കോംപ്ലെക്സ് നമ്മൾ ഇത് ചെയ്യണം, Omega-3 fatty acid. കാരണം ചില ഘടകങ്ങൾ നമ്മൾ എടുത്താൽ ഇപ്പോൾ Omega-3 fatty acid, മഗ്നീഷ്യം, സിങ്ക്, വൈറ്റമിൻ ഡി, കാൽസ്യം, ഇതെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഏതെങ്കിലും ഒരു കാര്യം മാത്രം നമ്മൾ സപ്ലിമെന്റ് പോലെ എടുത്താലും മറ്റു കാര്യങ്ങളും കൂടെ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ശരീരം ആഗിരണം ചെയ്യില്ല. അപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ഡെഫിഷ്യൻസിയാണ് ഫലം. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ചെയ്യുക, അത് ഒരു കാര്യം. പിന്നെ അമിതമായിട്ടുള്ള കെമിക്കൽസും ഈ പറഞ്ഞതുപോലെ ഷാംപൂസും നമ്മൾ മാറി 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 സ്കാൽപ്പിൽ ഉപയോഗിക്കാതിരിക്കുക. ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. മാത്രമല്ല മൈദ, അതായത് എസ്പെഷ്യലി ബിസ്ക്കറ്റ്സ്, കുക്കീസ്, പേസ്ട്രീസ്, കേക്ക്സ്, പൊറോട്ട, പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഡ്രൈ സ്കാൽപ്പ് ഉള്ള ഒരു പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കുക. കാരണം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ വീണ്ടും കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് ഡ്രൈനെസ് ശരീരത്ത് മാത്രമല്ല സ്കാൽപ്പിലും കൂടി വരുന്നതായിട്ട് കാണാം. ഇത് ഒരു കാറ്റഗറിയാണ്. അപ്പം ഇതിനെന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി നമ്മൾ കറക്റ്റ് ആക്കുക. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും ചെറിയ രീതിയിൽ ഏതെങ്കിലും ഒരു എണ്ണ, അത് നിങ്ങൾക്ക് കാച്ചി എണ്ണ ആയിരിക്കാം,
അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ വെളിച്ചെണ്ണയാവാം, ഉരുക്ക് വെളിച്ചെണ്ണയാവാം, ഏത് റോസ്മേരി ഓയിൽ ആവാം, ഏതെങ്കിലും ഒരു ഓയിൽ വളരെ ജെന്റിലായിട്ട് നിങ്ങളുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. വളരെ മൈൽഡായിട്ടുള്ള ഒരു ഷാംപൂ വെച്ച് അതിനെ കഴുകി കളയാനും നോക്കുക. അപ്പോൾ ഈ കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യുമ്പോൾ സ്കാൽപ്പിലെ അമിതമായിട്ടുള്ള ഡ്രൈനസ് നമുക്കൊരു പരിധിവരെ കുറച്ച് നിർത്താനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണ്. അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ തന്നെയാണ്. അതിനകത്ത് ഈ സിബം സെക്രേഷനകത്ത് നമുക്ക് ചിലരുടെ സ്കാൽപ്പിൽ എണ്ണമയം വളരെ കൂടുതൽ, സിബം എന്ന് പറഞ്ഞാൽ സെക്രേഷൻ കൂടുതലായിരിക്കും. അതിനകത്ത് കുറച്ച് ചെറിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അത്തരത്തിൽ വരുമ്പോഴായിരിക്കും നമുക്കൊരു ഡെർമറ്റൈറ്റിസ്, സ്കിന്നിൽ വരുന്ന ഇറിറ്റേഷനാണ് ആ രീതിയിലേക്ക് പോകുന്നത്. ഇതിനകത്ത് കുറച്ചും കൂടെ പൊറ്റ പോലെ വരികയും ഇങ്ങനെ മാപ്സ് പോലെ വരികയും കുറച്ചും കൂടെ ഈ ഒരു മാർജിൻസിലൊക്കെ മിക്കവാറും ആൾക്കാർക്ക് കാണുകയും ചൊറിച്ചിലോടുകൂടി വരികയും ഒക്കെ ചെയ്യുന്നതൊരു സ്വാഭാവികമായിട്ട് വരാറുണ്ട്. മിക്കവാറും ഈ ടീനേജേഴ്സിലും ഒക്കെയാണ് കൂടുതൽ കാണുന്നത്. ആ ഒരു സമയത്ത് തുടങ്ങി കുറച്ച് കട്ടിയുള്ള മുടി അല്ലെങ്കിൽ എയർ കടക്കാത്ത രീതിയിലുള്ള ആ ഒരു രീതിയിലൊക്കെ വരുമ്പോഴാണ് ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മരുന്നെടുത്ത് തന്നെ മാറ്റേണ്ട ഒരു കാര്യമാണ്. ചെറിയ നമ്മളല്ലാതെ ചികിത്സിക്കാൻ നോക്കിക്കഴിഞ്ഞാലും പൊടിക്കൈയൊക്കെ കുറച്ച് വർക്ക് ചെയ്യുമെങ്കിലും നമ്മൾ മരുന്നെടുക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഡയറ്റും കറക്റ്റ് ചെയ്യുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അടുത്തെന്ന് പറഞ്ഞത് സ്കാൽപ്പ് സോറിയാസിസ് ആണ്. സ്കാൽപ്പ് സോറിയാസിസ് നമ്മൾ ചെറിയ രീതിയിലും കാണാം, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടും കാണാം. അതിന് ഓരോ ഏരിയ ഉണ്ട്, ചെവിയുടെ ബാക്കിൽ, അതുപോലെ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ ആ ഒരു പാറ്റേണിൽ നമുക്ക് കാണാൻ പറ്റും. ചെറിയ രീതിയിൽ ഇങ്ങനെ സ്കെയിലിംഗ് ഉണ്ടാവും. ചിലർക്ക് ബ്ലഡ് പൊടിയുന്ന പോലെ തോന്നും, ചിലർക്കിങ്ങനെ ഒരു സിൽവറി അല്ലെങ്കിൽ ഒരു പിങ്കിഷ് സിൽവറി പാച്ച് പോലെ നല്ല തിളക്കമുള്ള ഒരു സ്കിന്നായിട്ടും ഡ്രൈ സ്കാൽപ്പായിട്ടും ഒക്കെ കാണാൻ പറ്റും, ഡ്രൈ പാച്ചസ് ആയിട്ടും കാണാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ ചുമ്മാ പേടിക്കേണ്ട ആവശ്യമില്ല. അത് കാരണം നമ്മൾ നേരിട്ട് കണ്ടാൽ മാത്രമേ ഇത് എന്താണെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതും ഈ പറഞ്ഞതുപോലെ ഇപ്പം ഈവൻ സ്കാൽപ്പ് സോറിയാസിസ് ആണെങ്കിൽ പോലും അതും ഒരു ഇമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതൊരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും നമ്മുടെ ആഹാരത്തിൽ ചില ചിട്ടകൾ പാലിക്കുകയൊക്കെ ചെയ്യുകയാണ്. ജനറലായിട്ട് ഡാൻഡ്രഫ് എന്ന് പറയുന്ന നമ്മൾ കണ്ടീഷൻ, ഈ പറഞ്ഞ നാല് കണ്ടീഷൻ, ഡ്രൈ സ്കാൽപ്പ് ആയാലും സെബോറിക് ഡെർമറ്റൈറ്റിസ് ആയാലും അതുപോലെ തന്നെ സ്കാൽപ്പ് സോറിയാസിസ് ആയാലും സ്കാൽപ്പിൽ വരുന്ന മറ്റ് ഇറിറ്റേഷൻസ് ഒക്കെ ആണെങ്കിലും ജനറലായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തല കുളിക്കാതിരുന്നാൽ ഇത് കൂടുകയാണ് ചെയ്യുന്നത്. ഈ മുടികൊഴിച്ചിൽ മേടിച്ചിട്ടാണ് പലരും തല കുളിക്കാതിരിക്കുന്നത്. പിന്നെ നല്ല വെള്ളം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും തല കുളിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിൽട്ടർ ചെയ്തെടുത്ത വെള്ളമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക. ശുദ്ധമായ വെള്ളം കൊണ്ട് തലയൂട്ടി കൃത്യമായി കഴുകി ഉണക്കി നീറ്റാക്കി വയ്ക്കുക എന്നുള്ളതാണ്, ക്ലീൻ ആക്കി വയ്ക്കുക എന്നുള്ളതാണ്. അതിനകത്ത് എല്ലാ ദിവസവും നമ്മൾ ഷാംപൂ ഇടണം എന്നുള്ള ആവശ്യമില്ല. എല്ലാ ദിവസവും കെമിക്കൽസ് ഉപയോഗിക്കേണ്ട. ഈ പറഞ്ഞത് ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ തേച്ചിട്ട് ഏതെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഒരു ഷാംപൂ ഇട്ടാലും കുറച്ചൊരു വ്യത്യാസം വരും. അത് ഒരു കാര്യമാണ്. പിന്നെ ഫുഡ് ഹാബിറ്റ്സിൽ ചില ഫുഡ് ഇത്തരത്തിലുള്ള സ്കാൽപ്പ് സ്കിൻ കണ്ടീഷൻസിനെ കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും പറയാനുള്ളത് റെഡ് മീറ്റ് ആണ്, മട്ടൺ, ബീഫ്, പോർക്ക്. ഇത് നമ്മൾ ഒരു വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾ അടുപ്പിച്ച് താരനുള്ളവരോ അല്ലെങ്കിൽ സ്കാൽപ്പിൽ ഇതുപോലെ ചൊറിച്ചിലും പൊട്ടലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അടുപ്പിച്ച് സ്കിൻ കംപ്ലയിൻസ് ഉള്ളവരോ ഒരാഴ്ച ഇതുപോലൊരു മട്ടനോ ബീഫോ എന്തെങ്കിലും എടുത്തു നോക്കുക. കൊഞ്ചും ചിപ്പിയൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ തന്നെ വരുന്നത്, എങ്കിലും ഇതിനാണ് കൂടുതലായിട്ടുള്ളത്. അടുത്തൊരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഈ കണ്ടീഷനെല്ലാം വളരെ വേഴ്സ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കുറച്ചധികം കെമിക്കൽസ് ഫോം ചെയ്തിട്ട് അത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അതൊന്ന്. അതുപോലെ തന്നെ പീനട്ട്സ്, കാഷ്യൂനട്ട്സ്, കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, ഈ രണ്ട് സാധനവും നമ്മുടെ സ്കിൻ കംപ്ലയൻസിനെ കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലരിലാണെങ്കിൽ മൈദ, അതുപോലെ തന്നെ പാലിൻ്റെ പ്രോഡക്ട്സ്, ചിലരിലാണെങ്കിൽ വഴുതനങ്ങ, വെണ്ടയ്ക്ക, ഇതുപോലത്തുള്ള സ്ലൈമി ആയിട്ടുള്ള വെജിറ്റബിൾസ്. ഇത് എല്ലാവർക്കും ബാധകമല്ല, ചില ആൾക്കാർക്കാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ കഴിച്ചു നോക്കി കുറച്ച് ദിവസം കഴിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും ഇത് എന്താണ് ട്രിഗർ ചെയ്യുന്നത്. അതിനനുസരിച്ച് ഇപ്പം ചിലർക്കാണെങ്കിൽ ചൂര മീനും അയല മീനും പ്രശ്നമുള്ളവരുണ്ട്, അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഇത് കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റ് ചിലർക്ക് മധുരമാണ്. മധുരം ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ കണ്ടീഷൻ്റെയും ഒരു ശരിക്കും പറഞ്ഞാൽ കണ്ണിലെ കരടാണ്. മധുരമുള്ള സാധനം കൂടുതൽ കഴിക്കുമ്പോഴത്തേക്കും ഏത് കണ്ടീഷനും കുറച്ച് വേഴ്സ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നല്ലതായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക. പൊടിക്കൈകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കാൻ അലോവേര, അതുപോലെ തന്നെ അവോക്കാഡോ, പിന്നെ അതുപോലെ തന്നെ ഒലിവ് ഓയില്, റോസ്മേരി ഓയില് തുടങ്ങിയ ഒരു മിക്സ് നമ്മളെ നന്നായിട്ട് സഹായിക്കും. നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ ഇട്ടിട്ട് കഴുകി കളയാമെങ്കിൽ. ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, നമ്മളെ സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കാനുള്ള ഹെയർ പാക്സിനെ കുറിച്ച്. അത് ആഴ്ചയിൽ ഒരു ദിവസം ഓയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഹെയർ പാക്ക് ഉപയോഗിക്കുകയോ ചെയ്യുമ്പം ആ പറഞ്ഞ ഡ്രൈനസ് മാറും.
അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് തലയോട്ടിയിൽ തേക്കുന്നോ അത് നന്നായിട്ട് കഴുകി കളയാന്നുള്ളതാണ്. നിരന്തരമായിട്ട് കെമിക്കൽ ഷാംപൂസ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ, അതായത് ഡോക്ടർ ആർക്കെങ്കിലും വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്ത് കുറച്ച് ദിവസം ഉപയോഗിക്കണം എന്ന് പറയുന്ന സംഭവം നമ്മൾ വർഷങ്ങളോളം ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രവണത നമ്മൾ ആദ്യം മാറ്റാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഉലുവ, ഈ പറഞ്ഞ താരൻ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസിനെ ചെറിയ രീതിയിലൊന്ന് തടയാൻ, ഭയങ്കരമായി അഡ്വാൻസ് ചെയ്ത് പോയ കണ്ടീഷനല്ല, ചെറിയ രീതിയിൽ തടയാനായിട്ട് ഈ ഉലുവ വെള്ളം പോലെ ആക്കിയിട്ട്, അത് പേസ്റ്റ് പോലെ ആക്കിയാൽ ശരിയാവില്ല, അതൊന്ന് വെള്ളം സ്ട്രെയിൻ ചെയ്തെടുത്ത് അത് വെച്ചിട്ട് ജസ്റ്റ് ഹെയർ സ്പ്രേ പോലെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഓയിൽ നമ്മളെ സ്കാൽബിനെ കുറച്ചും കൂടെ ഹെൽത്തി ആക്കി വെക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ക്യാപ്സ്യൂൾ എടുത്തിട്ട് നമ്മൾ തേക്കുന്ന എണ്ണയുടെ കൂട്ടത്തിലിട്ടിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയുക. ഇതും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, എന്നിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിയും കൂടെ കുറച്ച് ബൂസ്റ്റപ്പ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും താരനെ ഒരു പരിധി വരെ കുറച്ച് നിർത്താൻ പറ്റും. പൂർണ്ണമായിട്ടും മാറ്റുക എന്ന് പറയുന്നത് നമുക്കത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് അസാധ്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം വെള്ളത്തിൻ്റെ കാര്യം, നമ്മുടെ സ്ട്രെസ്, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം വ്യത്യസ്തമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്താം. നിരന്തരം നമ്മൾ കൺട്രോൾ ചെയ്താൽ നിരന്തരം നമുക്കിതിനെ കുറച്ചൊന്ന് കൺട്രോൾ ഇതിലാക്കി വെക്കാൻ പറ്റും, നമ്മുടെ പരിധിയിലാക്കി വെക്കുക. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെക്കുറിച്ചും അറിയിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്. Thank you.